എന്ത് രസമല്ലേ അല്ലാൻ്റെ ഭൂമി ഇങ്ങനെ കാണാൻ. മാഷല്ലാ. ഫിസുമോളെ, ഫിസുമോളെ, ഫിസു, ഫിസു കണ്ടില്ലേ? പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ വിളിക്കുമ്പോഴേ അവർ നമുക്ക് മറുപടി തരൂല. നമ്മൾ രണ്ടും മൂന്നും തവണ, ഒരു തവണയൊക്കെ ഒന്ന് ഒച്ചയെടുത്ത് വിളിച്ചാലാണ് നമ്മുടെ മക്കൾ നമുക്ക് മറുപടി തരുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു വിഷമം പല ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സങ്കടത്തിന് എന്താണ് ഉസ്താദി പരിഹാരം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അതിൻ്റെ കാരണം ഇതാണ്. എന്താ ഫിസു? കണ്ടില്ലേ, പലപ്പോഴും നമ്മുടെ മക്കള് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഇതുപോലെയല്ലേ മറുപടി കൊടുക്കാറ്? ഒന്നാം തവണയും രണ്ടും മൂന്നും ഒക്കെ വിളിച്ചിട്ട് നമ്മൾ വിളി കേട്ടിട്ടില്ല. പുള്ള ഒന്ന് ഒച്ചയെടുത്ത് വിളിച്ചപ്പോഴാണ് അബ്ബയെ വിളിക്കുന്ന സമയത്ത് മോളെയെന്ന് ഉറക്കം കണ്ട് ദേഷ്യപ്പെട്ട് നമ്മൾ വിളിക്കുന്നത്, നമ്മളതിന് മറുപടി കൊടുക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഫോണിൽ സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരോട് വിശേഷങ്ങൾ പറയുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പുള്ള വന്നിട്ട് വാപ്പി അല്ലെങ്കിൽ അബ്ബ അല്ലെങ്കിൽ ഉമ്മി എന്നൊക്കെ വിളിക്കുന്നത്. രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ ഡ്രസ്സിലൊക്കെ പിടിച്ച് വലിക്കും. എന്നിട്ടോ ആ ഒരു മൂന്ന് നാല് തവണ കഴിയുമ്പോഴേക്ക് ദേഷ്യപ്പെട്ടിട്ട് എന്താ മോളെ മനുഷ്യനൊരു കാര്യം ചെയ്യണ കണ്ടില്ലേ, വാപ്പി ഫോൺ ചെയ്യണ കണ്ടില്ലേ, ഇങ്ങനെയുള്ള മറുപടികളാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ നമ്മുടെ മക്കളെ വിളിക്കുമ്പോൾ ഒന്നാം തവണ വിളിച്ചാൽ അവർ കേൾക്കില്ല, രണ്ടാമത് വിളിച്ചാൽ കേൾക്കില്ല, മൂന്നാമത് വിളിച്ചാലും കേൾക്കില്ല. പിന്നെ ഭയങ്കര ദേഷ്യത്തിൽ നമ്മളിങ്ങനെ അലറി വിളിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ മറുപടി തരിക. അതിൻ്റെ കാരണം നമ്മുടെ അലറൽ തന്നെയാണ്. നമ്മളെങ്ങനെയാണോ കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണോ കുട്ടികളുടെ വിളിക്ക് ഉത്തരം ചെയ്യുന്നത്, അതുപോലെ നമുക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. ഈ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് വലിയ സങ്കടമുണ്ട്, ഞങ്ങൾ വിളിച്ചിട്ട് മക്കൾ മറുപടി പറയണില്ല, തിരിച്ചൊന്നും പറയണില്ല, അവളിങ്ങനെ കേൾക്കാത്ത പോലെ നിൽക്കും, ആ കളിയിൽ ഇങ്ങനെ ഇൻവോൾവ് ആയിരിക്കും, ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നാണ്. നിങ്ങൾ ഇതുപോലെയല്ലേ കുട്ടികളോട് ചെയ്യാറ് ഇല്ലേ? അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു തീരുമാനം എടുക്കണം. നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കണമെങ്കിൽ, നമ്മുടെ വിളിക്ക് ഉത്തരം ചെയ്യണമെങ്കിൽ അവരുടെ വിളിക്ക് ആദ്യം നമ്മൾ ഉത്തരം ചെയ്യണം. ഇല്ലെങ്കിൽ വലുതായി കഴിയുമ്പോൾ നമ്മൾ വയ്യാതെ കിടക്കുന്ന സമയത്ത് മോളേ 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 എന്ന് വിളിക്കുമ്പോൾ ഞാൻ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഉമ്മി കണ്ടില്ലേ, ഈ സമയത്ത് ഇങ്ങനെ മോളേ മോളേ മോളേ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഇത്തരം സ്വഭാവമര്യാദകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത്തരം അപമര്യാദകൾ നമ്മിലൂടെ കുട്ടികൾ പഠിക്കുകയാണ്. കാരണം അവർ ഏറ്റവും ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിക്കുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ മക്കൾ വിളിക്കുമ്പോൾ ഒന്നാമത്തെ വിളിയിൽ തന്നെ എന്ത് തിരക്കാണെങ്കിലും ഫോൺ കോളാണെങ്കിലും, ആ ഫോൺ കോൾ ഒരു സെക്കൻഡ് കേട്ടോ, അതാ എന്താ കുഞ്ഞാ, ആദ്യം കുഞ്ഞിനോട് വർത്തമാനം പറയാം. ആരെങ്കിലുമൊക്കെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം കുഞ്ഞിനോട് അതിൻ്റെ ഇടയിൽ എന്താ മോൾ എന്താണ് വിളിച്ചത് ആദ്യം അത് ചോദിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അത് പതിവായി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വിളിക്ക് തന്നെ നമ്മുടെ മക്കൾ ഉത്തരം തരും. വന്നേ വിശു മോളെ ഇല്ലേ? ഇപ്പം ഇത് ഞങ്ങളൊരു എക്സസൈസ് കാണിച്ചാണ് കേട്ടോ, അബ്ബയുടെ ബേബിയാണ്. അബ്ബ കുഞ്ഞ് വിളിച്ച് ആദ്യം തന്നെ ഉത്തരം പറയൂലേ, പറയൂലേ? ആ എന്താ കാരണം? വാപ്പിയുടെ മോള് വിളിക്കുമ്പോൾ തന്നെ വാപ്പി എന്താ എന്ത് കുഞ്ഞാവെന്ന് ചോദിക്കൂലേ, പറയുടെ വിളി ചോദിക്കൂലേ, ആ ചോദിക്കും. അപ്പം എല്ലാവരും നല്ല കുഞ്ഞുങ്ങളാണ് പറഞ്ഞേ, അള്ളാഹു നല്ല സാലിഹ്യങ്ങളാക്കട്ടെ. മാഷാ അല്ലാ. അപ്പൊ ഒരു സലാം പറഞ്ഞില്ലാർക്കും.